നമസ്കാരം. പി വി അൻവർ പറയുന്ന ഈ മാമി ആരാണ്? എന്താണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്? മുഹമ്മദ് ആട്ടൂർ എന്ന പേരുള്ള മാമി ഒരു വർഷവും 3 ആഴ്ചയുമായി അപ്രത്യക്ഷനായിരിക്കുകയാണ്. പിന്നെ ആരും ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. മാമിയെ കാണാതായതിന് പിന്നിൽ ADGP അജിത് കുമാറിൻ്റെ പങ്ക് PV അൻവർ MLA സംശയിക്കുന്നത് എന്തുകൊണ്ടാണ്? എവിടെ മാമി? തിരിച്ചെത്താവുന്ന ദൂരത്തിലാണോ ഇദ്ദേഹം? പലരും പലതും പറയുന്നുണ്ട്. പോയിട്ട് ഇന്നേക്ക് 1 വർഷവും 3 ആഴ്ചയും പിന്നിട്ടിരിക്കുകയാണ്. മാമി എന്ന് ബന്ധുക്കളും നാട്ടുകാരും വിളിക്കുന്ന മുഹമ്മദ് ആട്ടൂരിൻ്റെ ഭാര്യ റോക്സാനയാണ്. കുടുംബത്തിൻ്റെ ഏക ആശ്രയമായ ഭർത്താവിനെ കാണാത്തതിലുള്ള ആദിയാണ് അവരിലുള്ളത്. ഇടയ്ക്ക് 1-2 ദിവസം ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ പുറത്തു പോകാറുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഒരു ഫോൺ കോളിൻ്റെ അങ്ങേ തലയ്ക്കൽ മാമി ഉണ്ടാവും. വൈകുമെങ്കിൽ വിളിച്ചു പറയും, വരുന്നില്ലെങ്കിൽ അത് നേരത്തെ തീർത്തു പറയും. ഇതിപ്പോൾ ഇത്രയും നാളുകൾ പിന്നിട്ടിരിക്കുന്നു. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ആരാണ് അദ്ദേഹത്തെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? റുക്സാനയുടെ സങ്കടത്തിന് വ്യക്തമായൊരു മറുപടി എവിടെ നിന്നുമില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ മാത്രമാണ് ഏക പ്രതീക്ഷ. റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനും വ്യാപാരിയുമായിരുന്ന മാമി എന്ന ബാലുശ്ശേരി എരമംഗലം സ്വദേശി മുഹമ്മദ് ആട്ടൂരിനെ 2023 ഓഗസ്റ്റ് 21 കാണാതാകുന്നത്. രാത്രി 7 മണിയോടെ കോഴിക്കോട് അരയിടത്തുപാലത്തെ ഓഫീസിൽ നിന്നിറങ്ങിയ ശേഷം മാമിയെ ആരും കണ്ടിട്ടില്ല. 22 തലക്കുളത്തൂരിൽ ഫോൺ ഓണാവുകയും ചില സുഹൃത്തുക്കളെ വിളിക്കുകയും ചെയ്തതായി വിവരമുണ്ട്. പിന്നീട് ഫോൺ ഓഫായി. ഉടൻ തന്നെ നടക്കാവ് പോലീസിൽ കുടുംബം പരാതിയും നൽകി. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടക്കാവ് ഇൻസ്പെക്ടർ ജിജേഷാണ് ആദ്യം കേസ് അന്വേഷിച്ചത്. 2 മാസം ആ അന്വേഷണം നടന്നു. ഒരു തുമ്പും ഉണ്ടായില്ല. അതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ആക്ഷേപം ഉന്നയിക്കുകയും മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. CBI അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും 9 ജൂലൈ മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്തു. തുടക്കത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഇടപെടലുകൾ ഇല്ലാതെ പോയതാണ് മാമിയുടെ തിരോധാനം ഇപ്പോഴും ദുരൂഹമായി തുടരാൻ കാരണമെന്ന് ആക്ഷൻ കമ്മിറ്റി അഭിപ്രായപ്പെടുന്നുണ്ട്. അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതിന് പിന്നിൽ ഇപ്പോഴത്തെ വിവാദ ADGP MR അജിത്കുമാറിൻ്റെ പങ്ക് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും സംശയിക്കുന്നുണ്ട്. ആ സംശയം ബലപ്പെടുത്തുന്നതാണ് PV അൻവർ MLA വെളിപ്പെടുത്തൽ. ഏറിയാൽ 15 ദിവസം കൊണ്ട് തുമ്പുണ്ടാക്കാവുന്ന കേസായിരുന്നു മാമിയുടെ തിരോധാനമെന്നാണ് കുടുംബത്തിൻ്റെയും ആക്ഷൻ കമ്മിറ്റിയുടെയും അഭിപ്രായം. മാമി അപ്രത്യക്ഷമായതിനു പിന്നിൽ ഏതെങ്കിലും കണ്ണികളുണ്ടെങ്കിൽ അദ്ദേഹവുമായി ബിസിനസ് ബന്ധമുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയകളാണ്. കോടികൾ ആസ്തിയുള്ളവർ എല്ലാവരും നാട്ടിൽ തന്നെയുണ്ട്. ഇവരുടെ ഫോൺ ലൊക്കേഷൻ അന്വേഷിക്കുകയും ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്താൽ തുമ്പുണ്ടാകും. പക്ഷേ മാമി ഒന്നിലേറെ വിവാഹം കഴിച്ചിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ത്രീബന്ധം കേന്ദ്രീകരിച്ച് മാത്രമായി അന്വേഷണം മുന്നോട്ട് പോയി. അത് തുമ്പില്ലാതെ നീണ്ടു. കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടു നൽകിയ നിവേദനത്തിൽ കേസ് ക്രൈംബ്രാഞ്ചിന് വിടാൻ അദ്ദേഹം കുറിപ്പെഴുതി വിട്ടു. പക്ഷേ ADGP മറ്റൊരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതാണ് പിന്നെ കണ്ടത്. ഇതിനെതിരെ വീണ്ടും പ്രതിഷേധം ഉയരുകയും CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇതിനിടെയായിരുന്നു മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് അൻവറിൻ്റെ വിവാദ വെളിപ്പെടുത്തൽ. ഇതേ തുടർന്നാണ് അജിത് കുമാറിൻ്റെ പരിധിയിൽ നിന്ന് കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിൻ്റെ കയ്യിൽ എത്തിയിരിക്കുന്നത്. മാമി എങ്ങും പോയിട്ടില്ല, കാണാമറയത്ത് തന്നെയുണ്ട്. ആരൊക്കെയോ ചേർന്ന് തടവിൽ വച്ചിരിക്കുകയാണ്. എന്തിനാണ് കുറേ കുടുംബങ്ങളെ വഴിയാധാരമാക്കി ഒരു മനുഷ്യനെ ഇങ്ങനെ തടങ്കലിൽ വച്ചിരിക്കുന്നത്? എവിടെയെങ്കിലും സുഖമായിരിക്കുന്നെന്ന് ഒരു ഫോൺ കോളെങ്കിലും തന്നുകൂടെ എന്നാണ് ചോദ്യം ഉയരുന്നത്.